നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴകത്തു നിന്നും ഏറ്റവും അധികം കേട്ട ഒരു പേരെന്ന് പറയുന്നത് ശർമിള എന്ന 24 വയസ്സുള്ള മലയാളി പെൺകുട്ടിയുടേതായിരുന്നു. കോയമ്പത്തൂരിൽ ജീവിക്കുന്ന മലയാളി കുടുംബത്തിൽപ്പെട്ട 24 വയസ്സുള്ള ശർമിളയാണ് തമിഴകത്തെ ആദ്യത്തെ വനിതാ ബസ് ഡ്രൈവർ എന്ന പദവിയിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം വിവാദങ്ങൾക്കും തമിഴകം സാക്ഷ്യമായി. അതായത് DMK എം പി കനിമൊഴി ഈ പെൺകുട്ടി ഡ്രൈവ് ചെയ്യുന്ന ബസ്സിൽ യാത്ര ചെയ്തതിനെ തുടർന്ന് ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. അതേ തുടർന്ന് ശർമിളയ്ക്ക് അവരുടെ ജോലി പോലും നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ഉണ്ടായിരുന്നു. കോയമ്പത്തൂർ കേന്ദ്രമാക്കി കോയമ്പത്തൂരിൽ നിന്നുള്ള ഈ കുടുംബത്തിന് ഈ മലയാളി കുടുംബത്തിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോയമ്പത്തൂരിലെ മലയാളി കുടുംബാംഗമാണ് ശർമിള എന്ന് പറയുന്നത്. ഈ കുട്ടിയുടെ പിതാവും ബസ് ഡ്രൈവർ തന്നെയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ശേഷം ശർമിള അവിടെ ഒരു ബസ് ഓടിക്കുന്ന അത്തരത്തിലൊരു ജോലി ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ശർമിളയെ കാണണമെന്ന് ഈ വാർത്ത വൈറലായതോടുകൂടി മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി DMK എം പി കനിമൊഴി ശർമിളയെ കാണണമെന്ന തരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവരെ ഫോണിൽ ബന്ധപ്പെടുകയും കോയമ്പത്തൂരിലെത്തുമ്പോൾ വിളിക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞയാഴ്ച ശർമിളയെ നേരിൽ കാണാൻ കനിമൊഴി എത്തുന്നത്. ഗാന്ധിനഗർ പീലമേട്ട് റൂട്ടിൽ ഓടുന്ന ശർമിളയുടെ ബസ്സിൽ കനിമൊഴി യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉണ്ടായത്. ശർമിളയുടെ ബസ്സിലെ കണ്ടക്ടർ പുതിയ വനിതാ ജീവനക്കാരിയായിരുന്നു. ഇവർ കനിമൊഴിയോട് ടിക്കറ്റ് ചോദിച്ചു. ഇക്കാര്യത്തിൽ പരാതിയുമായി ശർമിള പിന്നീട് ബസ് മുതലാളിയെ കണ്ടു. അദ്ദേഹം കണ്ടക്ടറുടെ ഭാഗം ന്യായീകരിച്ചു. അതായത് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ആരാണെങ്കിലും ടിക്കറ്റ് എടുക്കണം എന്ന ഒരു നിലയിലായിരുന്നു വനിതാ കണ്ടക്ടർ പെരുമാറിയത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമൊക്കെ ഉയർന്നപ്പോൾ ഈ ശർമിള എന്ന പെൺകുട്ടി കനിമൊഴിക്ക് വേണ്ടി സംസാരിച്ചു. അതായത് അത്തരത്തിൽ പെരുമാറിയ കണ്ടക്ടറുടെ പെരുമാറ്റം ശരിയായില്ല എന്ന രീതിയിൽ ബസ് മുതലാളിയോട് ഉൾപ്പെടെ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ നേരെ വിപരീതമായി ശർമിളയ്ക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. ശർമിള ഈ ജോലി മീഡിയയുടെ അറ്റൻഷൻ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ ബസ് മുതലാളി വലിയ വിമർശനം ഈ പെൺകുട്ടിക്കെതിരെ ഉയർത്തുകയും തുടർന്ന് അവളെ ജോലിയിൽ നിന്നും പിരിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. കനിമൊഴി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവർ യാതൊന്നും തന്നെ ചെയ്തിരുന്നില്ല. വിവാദത്തിൽ നിന്നും കനിമൊഴി തടി ഉരുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിക്ക് ജോലി നഷ്ടമായി. അവരുടെ കുടുംബം വലിയൊരു വിഷമാവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിന് പിന്നാലെ ഇപ്പോൾ ഒരു മാസ് എൻട്രി എന്ന നിലയിൽ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ കമൽ ഹസന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കോയമ്പത്തൂരിൽ പ്രവർത്തനം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സജീവമാക്കാൻ ഒരുങ്ങുന്ന കമൽ ഹസൻ ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു സമ്മാനം നൽകിയിരിക്കുന്നു. മക്കൾ നീതി മയ്യം എന്ന പാർട്ടിയുടെ ഒരു വക്താവായി നിന്നുകൊണ്ടാണ്, ഒരു സിനിമാ നടൻ എന്ന രീതിയിലല്ല, മറിച്ച് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതി മയ്യത്തിന്റെ ഒരു വക്താവായി നിന്നുകൊണ്ടാണ് അവർ ഈ പെൺകുട്ടിയെ, കമൽ ഹസൻ ഈ പെൺകുട്ടിയെ കണ്ടതും അവൾക്ക് ഒരു സമ്മാനം കൊടുത്തിരിക്കുന്നു. അതായത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറാണ് ശർമിളയ്ക്കും കുടുംബത്തിനും കമൽ ഹസൻ സമ്മാനിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ വിലയുള്ള കാറാണ് നൽകിയിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ വൃത്തങ്ങളൊക്കെ പറയുന്നു. കമൽ കൾച്ചറൽ സെന്ററിന്റെ പേരിലാണ് കാർ ശർമിളയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഈ കാർ വരുമാന മാർഗമാക്കാൻ ശർമിളയ്ക്ക് സാധിക്കും. ശർമിളയെ പോലുള്ളവർ വളർന്നു വരേണ്ടതാണ് എന്നുൾപ്പെടെ കമൽ ഹസൻ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഇതൊരു വലിയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ നേർചിത്രം തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു വിവാദം മുതലെടുത്തിരിക്കുന്നത് പുതിയതായി തമിഴകത്ത് ചുവടുറപ്പിക്കാൻ ഒരുങ്ങുന്ന കമൽ ഹസൻ തന്നെയാണ്. കമൽ ഹസന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യമാണ്. എന്നാൽ ഇത് വലിയ രീതിയിൽ DMK എം പി കനിമൊഴിക്കും തിരിച്ചടിയായിരിക്കുന്നു. കനിമൊഴിക്ക് തീർച്ചയായും കനിമൊഴി പെൺകുട്ടിക്ക് ജോലി നൽകുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നെങ്കിലും അതിന് പിന്നീട് അതിന് തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി പോവുകയായിരുന്നു. ഈ സ്ഥാനത്തേക്കാണ് കമൽ ഹസന്റെ എൻട്രി ഉണ്ടായിരിക്കുന്നത്. കമൽ ഹസൻ വലിയ രീതിയിൽ തമിഴ് മക്കളുടെ ഒരു മനസ്സ്, അവരുടെ ഒരു കയ്യടി പിടിച്ചു പറ്റിയിരിക്കുന്നത്. അടുത്ത കാലത്തായി കമൽ ഹസൻ കോൺഗ്രസിനോടും DMK ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് നേരെ വിപരീതമായി ഇപ്പോൾ DMK തന്നെ അത് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ DMK പിന്തുണയിൽ കമൽ ഹസൻ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഇത്തരത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഇത്തരത്തിൽ DMK വളരെ നെഗറ്റീവായി അവരെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് കമൽ ഹസന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നുണ്ട്. തമിഴകം പ്രക്ഷുബ്ധമാണ്. കനിമൊഴി എന്ത് ചെയ്തു? ശർമിള എന്ന പെൺകുട്ടിക്ക് വേണ്ടി അവളുടെ ജോലി നഷ്ടമായിട്ടും കനിമൊഴി എന്താണ് ചെയ്തത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പോലും തമിഴകത്ത് ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.